ബാങ്ക് ഉദ്യോഗത്തിൽ നിന്ന് ബലിവേദിയിലേക്ക്. ജോ ആന്റണി വളയത്ത് ഇനി ക്രിസ്തുവിന്റെ പുരോഹിതൻ. വലിയ ശമ്പളമുള്ള ബാങ്കിംഗ് മേഖലയിലെ ജോലി ഉപേക്ഷിച്ച് ആ നിരയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഫാദർ ജോ ആന്റണി വളയത്ത് എന്ന കോഴിക്കോട് സ്വദേശി. MBA ബിരുദധാരിയും സിംഗപ്പൂരിലെ ബഹുരാഷ്ട്ര ബാങ്കിൽ ഉദ്യോഗസ്ഥനുമായിരുന്ന ഇദ്ദേഹം ഓർഡർ ഓഫ് പ്രീച്ചേഴ്സ് സന്യാസ സഭയ്ക്ക് വേണ്ടിയാണ് തിരുപ്പട്ടം സ്വീകരിച്ചത്. ദൈവം തിരഞ്ഞെടുത്താൽ കഷ്ടപ്പെട്ട് നേടിയ വിദ്യാഭ്യാസ യോഗ്യതകളും അതിലൂടെ നേടിയ ഉന്നത ഉദ്യോഗവും അത് മുന്നോട്ട് വെക്കുന്ന ഭാവി സാധ്യതയുമെല്ലാം ഉപേക്ഷിക്കുവാൻ ഒരു മടിയും ഉണ്ടാവുകയില്ല. സാധാരണമല്ലെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന അത്തരം ദൈവവിളികൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട് ലോകം. MBA ബിരുദധാരിയും സിംഗപ്പൂരിലെ ബഹുരാഷ്ട്ര ബാങ്കിൽ ഉദ്യോഗസ്ഥനുമായിരുന്ന ഫാദർ ജോ ആന്റണി വളയത്ത് ഓർഡർ ഓഫ് പ്രീച്ചേഴ്സ് സന്യാസ സഭയ്ക്ക് വേണ്ടിയാണ് തിരുപ്പട്ടം സ്വീകരിച്ചത്. പട്ടാളത്തിൽ ഹവീൽദാറായിരുന്ന ചക്കിട്ടപ്പാറ വളയത്ത് പരേതനായ VC ആന്റണിയുടെയും ലീലാമ്മയുടെയും മകനാണ് ഫാദർ ജോ ആന്റണി. താമരശ്ശേരി ബിഷപ്പ് മാർ റമജിയൂസ് ഇഞ്ചനാനിയേലിന്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ June 21 വൈദിക ശുശ്രൂഷയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു. ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന കുടുംബ പശ്ചാത്തലം കുട്ടിക്കാലം മുതൽ ജോയെ ദൈവവുമായി അടുപ്പിച്ചെങ്കിലും വൈദികൻ ആകണമെന്ന ചിന്ത ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. വെക്കേഷൻ ക്യാമ്പിൽ പങ്കെടുത്ത ശേഷം വൈദികനാകാൻ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടി പറഞ്ഞ ചരിത്രവുമുണ്ട്. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. അത് വെളിപ്പെടാൻ കാത്തിരിക്കേണ്ടി വന്നു എന്ന് മാത്രം. ബാംഗ്ലൂരിൽ ആയിരുന്നു ഹോട്ടൽ മാനേജ്മെന്റിൽ ബിരുദ പഠനം. തുടർന്ന് പാരീസിൽ നിന്ന് MBA ബിരുദം നേടി. ബാംഗ്ലൂരിലെ 2 ബാങ്കുകളിലായി ഏതാണ്ട് 6 ജോലി ചെയ്ത ശേഷം 2011 സിംഗപ്പൂരിൽ നിന്ന് വലിയൊരു അവസരം ലഭിക്കുന്നത്. എന്നെക്കുറിച്ച് ദൈവം എന്ത് ആഗ്രഹിക്കുന്നു എന്ന ചിന്ത ശക്തമായത് ആ ദിനങ്ങളിലാണ്. അതിനുവേണ്ടിയുള്ള അന്വേഷണവും അതോടെ ശക്തമായി. അങ്ങനെ 2012 പ്രാർത്ഥനയിലൂടെ അടയാളങ്ങളായും വെളിപ്പെടുത്തലുകളായും ദൈവഹിതം എന്നിൽ വെളിപ്പെട്ട് കിട്ടി. മകന്റെ വിവാഹത്തിനായി ഒരുക്കം തുടങ്ങിയ മാതാപിതാക്കൾക്ക് വിശിഷ്യ പിതാവിനെ ഇത് ഉൾക്കൊള്ളാൻ ദിവസങ്ങൾ വേണ്ടിവന്നു. അപ്പോഴാണ് അത്ര നാൾ രഹസ്യമായിരുന്ന ഒരു പ്രാർത്ഥനാ നിയോഗം അമ്മ തന്നെ വെളിപ്പെടുത്തിയത്. തന്റെ 2 ആൺമക്കളിൽ ഒരാൾ വൈദികനാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു വർഷങ്ങളായി ആ അമ്മ. ജോലി രാജിവെക്കുന്നുവെന്ന വിവരം അറിഞ്ഞ മേലുദ്യോഗസ്ഥൻ ആദ്യം ഒന്ന് അമ്പരന്നു. ശമ്പള വർധനവ് പ്രഖ്യാപിച്ച അന്ന് തന്നെയായിരുന്നു തന്റെ രാജിവിവരം ജോ കമ്പനിയെ അറിയിച്ചത്. ഫാദർ ജോ ആന്റണി പറയുന്നു, ജോലിയോ അത് നൽകുമായിരുന്ന സാമ്പത്തിക സുരക്ഷിതത്വമോ ഉപേക്ഷിച്ചത് വലിയ കാര്യമായി കാണുന്നില്ല. എന്റെ സമർപ്പണത്തെക്കാൾ ഞാൻ വില മതിക്കുന്നത് എന്റെ കുടുംബം നടത്തിയ സമർപ്പണമാണ്. എന്റെ ജോലിയിലൂടെയും മറ്റും ലഭിക്കാമായിരുന്ന ഭൗതിക നേട്ടങ്ങൾ അവർക്ക് കൂടി അർഹതപ്പെട്ടതായിരുന്നല്ലോ. ഈശോയെ പ്രതി അതെല്ലാം ഉപേക്ഷിക്കാൻ അവർ കാണിച്ച ധൈര്യവും മാതൃകയും എന്റെ ദൈവവിളി യാത്രയിൽ നിർണായകമാണ്. എന്നെക്കുറിച്ചുള്ള ദൈവഹിതം പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.